ശേഷം പറയാം. ഇനി വൺ ആൻഡ് വൺ ഹു ഈസ് സ്റ്റാൻഡിംഗ്. ഹലോ, ഒരു വലിയ ശബ്ദം ഉണ്ടാക്കി, ഇല്ലെങ്കിൽ സത്യരാജ് സാറ് നമ്മളെ പറ്റി എന്തോർക്കും അല്ലേ? അദ്ദേഹം ആദ്യമായിട്ട് ഒരു മലയാള സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് വന്നു. പക്ഷെ നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് ഇത് നല്ല മഴയും നല്ല ട്രാഫിക്കും ആയിട്ട് ഇവിടെ ആള് കുറവാണെന്നുള്ളൊരു സങ്കടം എനിക്കുണ്ട്. അപ്പൊ അത് നമ്മള് നികത്തൂലേ? ഒരു വലിയ കൈയടി. യെസ്, ഇവനും ഒരു വലിയ കൈയടി കൊടുക്കണം. എത്ര ഇമോഷണൽ ആയിരുന്നു കണ്ടത്. ഈ റെസ്പോൺസാണ് നമ്മുടെ മലയാള സിനിമ എപ്പോഴും സ്പെഷ്യൽ ആക്കുന്നത്. എന്തുകൊണ്ടാണ് നല്ല ക്യാരക്ടേഴ്സ് കിട്ടുമ്പോൾ സത്യരാജ് സാറിനെ പോലെയുള്ള ആളുകൾ ഇവിടെ വന്ന് നമ്മുടെ സിനിമയുടെ ഭാഗമാവാൻ ശ്രമിക്കുന്നത്? നമ്മൾ ചെയ്യുന്ന നല്ല സിനിമകളായതുകൊണ്ട്. തിയേറ്റേഴ്സിൽ പല സിനിമകളും വിജയിക്കുന്നുണ്ട്, ഒരുപാട് സിനിമകൾ പരാജയപ്പെടുന്നുണ്ട്. നമ്മൾ സത്യസന്ധമായ അഭിപ്രായം തുറന്നു പറയുന്ന ആളുകളാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടൊക്കെ പല സിനിമയ്ക്കും പലതും സംഭവിക്കാറുണ്ട്. എങ്കിലും നമുക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ് അല്ലേ? ഇതിൽ എത്ര ക്രിക്കറ്റ് ഫാൻസ് ഉണ്ട്? 2020 വന്നതിന് ശേഷം 50 അവേഴ്സ് മാച്ച് കാണാൻ എല്ലാവർക്കും മടിയാണല്ലേ? ഇപ്പൊ വേൾഡ് കപ്പിന് പഴയ ഒരു ഗുമ്മില്ല എന്ന് തോന്നുന്നുണ്ടോ? അപ്പൊ എത്ര സിനിമ ഫാൻസ് ഉണ്ട് ഇവിടെ തിയേറ്റേഴ്സിൽ? ഇപ്പൊ സിനിമ കണ്ടോ, ക്രിക്കറ്റിനേക്കാൾ ഫാൻസ് ഇപ്പൊ സിനിമയ്ക്കാണ് കൂടുതൽ. ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഇവിടെ വന്ന് നിൽക്കാൻ പറ്റാന്നുള്ളത്. റസൂൽ സർ, ഇന്ത്യയിലെ ഏത് ഭാഷയിൽ ആരെ വെച്ച് വേണമെങ്കിലും സിനിമ സംവിധാനം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ചാൻസസ് ഉണ്ട്. എന്നിട്ടും അദ്ദേഹം സിനിമ ചെയ്യാൻ തീരുമാനിച്ചത് മലയാളത്തിലാണ്. ഒരു നല്ല മലയാള സിനിമയിൽ നിന്ന് അദ്ദേഹത്തിന് തുടങ്ങാൻ പറ്റി എന്നുള്ള സന്തോഷം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ വരുന്ന 26-ാം തീയതി സിനിമ തിയേറ്റേഴ്സിൽ എത്തുന്നുണ്ട്. അപ്പോ 27 തിയേറ്റേഴ്സിൽ എത്തുന്നുണ്ട്. സമയം കിട്ടുന്ന അനുസരിച്ച് എല്ലാവരും ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണാൻ ശ്രമിക്കണം. ഞാനുണ്ട്, അർജുൻ അശോകനുണ്ട്. ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ് അർജുൻ അശോകൻ. ഓഫ്കോഴ്സ് സത്യരാജ് സാറുണ്ട്, ഇന്ദ്രജിത്ത് ഉണ്ട്, മമത മോഹൻദാസ് ഉണ്ട്. അങ്ങനെ വലിയൊരു സ്റ്റാർ കാസ്റ്റ് കൂടിയുള്ള ഒരു സിനിമയാണ്. അപ്പോ ഈ മഴയത്ത് നിങ്ങളെ ഇവിടെ പിടിച്ചു നിർത്തിയതിന്റെ പിന്നിലെ ഉദ്ദേശം വേറെ ഒന്നുമല്ല, ഈ സിനിമയെ പറ്റി പറയാന്നുള്ളത് തന്നെയായിരുന്നു. അപ്പോ ഒരിക്കൽ കൂടി ഒരു വലിയ കൈയടി ഞാൻ ചോദിച്ചു വാങ്ങിക്കുന്നു. താങ്ക് യു, താങ്ക് യു സോ മച്ച്. അപ്പോ ഞാനിവിടെ നിന്ന് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെപ്പോഴും സ്ഥിരം ഇവിടേക്ക് കാണുന്ന ആൾക്കാരാണ്. ഇവിടെ നമുക്ക് കാണാൻ കിട്ടാത്ത ഒരാൾ ഇവിടെ ഉണ്ട്. മുന്നേറുന്നെങ്കിൽ എന്തുകൊണ്ടാണ് കട്ടപ്പ ബാഹുബലിയെ കൊന്നതെന്ന് ചോദിക്കാറുള്ളത്. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന്റെ ഉത്തരവുണ്ട്. എങ്കിലും ലെറ്റ്സ് വെൽക്കം കട്ടപ്പ.